ഹായ്, ഇന്ന് നമ്മുടെ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിലെ മറ്റൊരു വീഡിയോ ആണ്. ഒരു എയ്സർ ഈ മെഷീൻ E510 എന്നുള്ളതാണ്. സിസ്റ്റം ഡെഡായിട്ട് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് പവർ കൊടുത്തു നോക്കാം. പവർ കൊടുത്തു. ഇപ്പോൾ പവർ സപ്ലൈ കാണിക്കുന്നത് 00 ആണ്. വോൾട്ടേജ് ആംബിയർ ഒന്നും എടുത്തിട്ടില്ല. കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ പവർ ജാക്കിൻ്റെ പ്രശ്നം കൊണ്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടാകാം. എന്തായാലും നമുക്ക് മദർ ബോർഡ് ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മദർ ബോർഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോർഡ് പുറത്തെടുത്ത് ചെയ്യാം, ഏറ്റവും നല്ലത്. കാരണം മദർ ബോർഡ് സർവീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബോർഡ് പുറത്ത് വെച്ചൊക്കെയാണ്. പവർ ജാക്കാണിത്, വിത്ത് കേബിളാണ് വരുന്നത്. അതിൻ്റെ ചാർജിങ് ഐ സി ആണിത്. ഓക്കെ, ഈ ഒരു ഐ സി ചാർജിങ് ഐ സി ആണ്. അതിൻ്റെ ചാർജിങ് ഐ സിയുടെ ബാറ്ററിയുടെ കണക്ടറാണിത്. രണ്ട് മോസ്ഫെറ്റും ഒരു ഇൻഡക്ടറും. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു ചാർജിങ് ഐ സിയും രണ്ട് മോസ്ഫെറ്റും ഒരു ഇൻഡക്ടറുമാണ് ആ ബാറ്ററിയുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട ഭാഗത്ത് വരുന്നത്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിച്ചു എന്ന് മാത്രം. ഇതതിൻ്റെ 3 വോൾട്ട് 5 വോൾട്ട് ഐ സി ആണ്. ഞാൻ സ്കിമാറ്റിക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. 3 വോൾട്ട് 5 വോൾട്ട് ഐ സി ആണ്. അതിൻ്റെ രണ്ട് ഇൻഡക്ടറാണത്. ഇതതിൻ്റെ ഐ ഒ കൺട്രോളറിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ബയോസ്റ്റിപ്പും കാണാം. ആ ഷേപ്പ് കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ പവർ സപ്ലൈയിൽ കാണിച്ചു 000 ആംബിയർ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ ഈ മദർ ബോർഡിലുള്ള കപ്പാസിറ്റർ അല്ലേ, 19 വോൾട്ട് കപ്പാസിറ്റർ, ആ കപ്പാസിറ്ററിലൊക്കെ 19 വോൾട്ട് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഏത് ബോർഡ് ഇട്ടാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നൊരു ഭാഗമാണ് 19 വോൾട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പവർ സപ്ലൈയിൽ ഇപ്പോൾ 00 കാണിച്ചതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് പവർ സപ്ലൈ വന്നു എന്നൊക്കെ പറയാം. ഇപ്പോൾ ഈ കപ്പാസിറ്ററിലൊക്കെ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ വോൾട്ടേജ് ഒന്നുമില്ല. ഓക്കെ, 19 വോൾട്ട് കപ്പാസിറ്റർ അതൊക്കെ, ഇവിടെ എവിടെയും വോൾട്ടേജ് ഇല്ല. അതായത് നമ്മുടെ ബോർഡിലേക്ക് 19 വോൾട്ട് കപ്പാസിറ്റർ വന്നിട്ടില്ല എന്നുള്ളതാണ്. മദർ ബോർഡിൻ്റെ ബാക്ക് സൈഡിലുള്ള ഏതെങ്കിലും കപ്പാസിറ്ററും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത്. ഇല്ല, എവിടെയും വോൾട്ടേജ് ഇല്ല, എവിടെയും 19 വോൾട്ട് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ 19 വോൾട്ടിൽ കപ്പാസിറ്റർ ഒക്കെ ചെക്ക് ചെയ്തു, ഒറ്റ കപ്പാസിറ്ററും 19 വോൾട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഈ പവർ ജാക്കിൻ്റെ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ജാക്കിൻ്റെ കണക്ഷൻ ഇതാണ്. പവർ ജാക്ക് ഇത് കേബിളാണ് ഈ പവർ ജാക്ക് വരുന്നത്. പവർ ജാക്കിൻ്റെ കണക്ഷൻ വരുന്നത് ഈ ഒരു കണക്ടറിലാണ്. നമുക്ക് അവിടെ 19 വോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 19 വോൾട്ട് ഉണ്ട്. ഒരു പ്രോബ് നമ്മൾ ഓൾറെഡി ബ്ലാക്ക് പ്രോബ് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ 19 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ടാവും മൾട്ടിമീറ്റർ 19 വോൾട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു പ്രോബിൽ. അതായത് പവർ ജാക്കിൻ്റെ കണക്ടറിൽ, പവർ ജാക്കിൽ നിന്ന് വരുന്ന ആ കേബിൾ കണക്ട് ചെയ്തുള്ള കണക്ടറിൽ 19 വോൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ 4 പിന്ന് വരുന്നുണ്ട്. 4 പിന്ന് 2 പിന്ന് ഗ്രൗണ്ടും 2 പിന്ന് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് വരുന്ന ആ ഭാഗത്ത് കറക്റ്റായി 19 വോൾട്ട് കാണിക്കുന്നുണ്ട്. പവർ ജാക്കിൻ്റെ കണക്ടറിൽ ഇപ്പം നമ്മൾ 19 വോൾട്ട് കണ്ടു. പിന്നെ നമ്മുടെ അകത്തുള്ള കപ്പാസിറ്ററിലൊന്നും ഈ 19 വോൾട്ട് കാണിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ പവർ ജാക്ക് ഈ 19 വോൾട്ട് എവിടെയാണ് കട്ടായി പോയിട്ടുള്ളത്, എവിടെ വരെ എത്തിയിട്ടുണ്ട്, എവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാപ്ടോപ്പ് വർക്കിംഗ് എന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ഈ 19 വോൾട്ട് ഇപ്പോൾ വന്ന ഈ കണക്ടറിലുള്ള 19 വോൾട്ട് എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതിന്. ഓക്കെ,
ഇപ്പോൾ ആ കണക്ടറിൽ വന്നിട്ടുള്ള 19 വോൾട്ട് അവിടെ നിന്ന് എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അവിടേക്കുള്ള സർക്യൂട്ട് അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന് നമ്മൾ മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇടുക എന്നിട്ട് ആ ഒരു പിൻ നിന്ന് എവിടേക്കാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് ഞാൻ ആദ്യം ചെക്ക് ചെയ്ത മോസ്ഫെറ്റിൻ്റെ പിന്നിൽ തന്നെ ബീപ്പ് സൗണ്ട് വന്നു അപ്പോൾ അവിടേക്കാണ് കണക്ടർ സർക്യൂട്ട് വരുന്നത് ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് പവർ ജാക്ക് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മോസ്ഫെറ്റ് വരുന്നുള്ളൂ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വർക്കിങ്ങിൽ ആ രണ്ട് മോസ്ഫെറ്റാണ് ഈ കാണിക്കുന്നത് ഓക്കെ അത് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ ചെക്ക് ചെയ്തത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാക്കിയിട്ട് വേണം ചെക്ക് ചെയ്യുന്നത് മാത്രം അപ്പോൾ ഡയറക്റ്റ് പവർ ജാക്കിന് വരുന്നത് ഈ രണ്ട് മോസ്ഫെറ്റിലെ ഏതെങ്കിലും ഒരു മോസ്ഫെറ്റിലേക്കായിരിക്കും ഓക്കെ അപ്പോൾ ആ മോസ്ഫെറ്റിലേക്കാണ് ഇപ്പോൾ ആ ഒരു വോൾട്ടേജ് വരുന്നത് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു മോസ്ഫെറ്റിൻ്റെ ആ ഒരു പിന്നിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പവർ ജാക്കിൽ 19 വോൾട്ട് വന്നു ആ പവർ ജാക്കിൽ നിന്ന് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ സർക്യൂട്ട് വരുന്നത് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ പിന്നിലേക്കാണെന്ന് നമ്മൾ കണ്ടെത്തി ഇനി ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ആ ഒരു പിന്നിൽ ഈ 19 വോൾട്ട് വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടേജ് റേഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് ആ മോസ്ഫെറ്റ് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്താണ് അവിടെ ബീപ്പ് സൗണ്ട് വന്ന ഒരു മോസ്ഫെറ്റാണിത് ഇതിൻ്റെ സർക്യൂട്ട് അവൈലബിൾ ആണ് സ്കിമാറ്റിക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം അപ്പോൾ മോസ്ഫെറ്റിൻ്റെ വോൾട്ടേജ് 19 വോൾട്ട് വരുന്നുണ്ട് അതായത് പവർ ജാക്ക് 19 വോൾട്ട് വന്നു ആ പവർ ജാക്കിൽ നിന്ന് വരുന്ന കണക്ഷൻ ഈ ഒരു മോസ്ഫെറ്റിലേക്കാണ് വരുന്നത് ഈ മോസ്ഫെറ്റിൻ്റെ ആ പിന്നിൽ 19 വോൾട്ട് വരുന്നുണ്ട് കറക്റ്റായിട്ട് ആ മോസ്ഫെറ്റിൻ്റെ ഔട്ടിൽ അവിടെ 19 വോൾട്ട് വരുന്നുണ്ട് അതായത് രണ്ട് മോസ്ഫെറ്റ് പറഞ്ഞു ആദ്യത്തെ മോസ്ഫെറ്റിൻ്റെ ആ ഫസ്റ്റിലെ പിന്നിൽ 19 വോൾട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ പിന്നിലും 19 വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഏകദേശം വർക്കിംഗ് ആണ് ഇനി ഈ 19 വോൾട്ട് രണ്ടാമത്തെ പിന്നിൽ വന്ന 19 വോൾട്ട് പോകുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഒരു പിന്നിലേക്കാണ് ഓക്കെ തൊട്ടടുത്ത മോസ്ഫെറ്റ് ആ മോസ്ഫെറ്റിൻ്റെ പിന്നിൽ അവിടെ 19 വോൾട്ട് വരുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ മോസ്ഫെറ്റാണ് അതിൻ്റെ ഫസ്റ്റിലെ പിന്നിൽ നമ്മൾ കൊടുത്തുള്ളത് അവിടെ 19 വോൾട്ട് വരുന്നുണ്ട് ഇനി ഈ മോസ്ഫെറ്റിൻ്റെ ഔട്ടിൽ അവിടെ വരുന്നുണ്ടോ നോക്കിയാൽ അവിടെ 19 വോൾട്ട് വരുന്നില്ല ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ ആദ്യത്തെ മോസ്ഫെറ്റിൻ്റെ രണ്ട് സൈഡിലും 19 വോൾട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് സൈഡിൽ 19 വോൾട്ട് വരുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ രണ്ടാമത്തെ സൈഡിൽ അതായത് നമ്മുടെ 19 വോൾട്ട് ഔട്ട്പുട്ട് പോകുന്ന നമ്മുടെ കപ്പാസിറ്ററിലേക്കും ബാക്കിയുള്ള എല്ലാ ഐസിലേക്കും പവർ കൊടുക്കുന്ന ആ 19 വോൾട്ട് പോകുന്ന ആ ഭാഗത്ത് 19 വോൾട്ട് വരുന്നില്ല രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് സൈഡ് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം അവിടെ 19 വോൾട്ട് വരുന്നുണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് രണ്ടും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് മദർ ബോർഡും അത് കഴിഞ്ഞിട്ട് മൾട്ടിമീറ്ററും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ശരിക്കും മനസ്സിലാകാൻ എൻ്റെ കൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നില്ല അവിടെ കറക്റ്റായിട്ട് ഫസ്റ്റ് സൈഡിൽ കറക്റ്റായിട്ട് 19 വോൾട്ട് വരുന്നുണ്ട് എന്നാൽ ഈ രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് സർക്യൂട്ട് മദർ ബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗത്ത് 19 വോൾട്ട് വരുന്നില്ല അവിടെ 0 വോൾട്ടാണ് ഇത് മില്ലി വോൾട്ട് കേട്ടോ 155 മില്ലി വോൾട്ടാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ വോൾട്ടേജ് ഇല്ല എന്നർത്ഥം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഔട്ടിൽ മാത്രമാണ് 19 വോൾട്ട് വരാത്തത് ഒരുപക്ഷെ അതിനുള്ള കാരണം ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കാം അതിന് മൾട്ടിമീറ്റർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ബസർ മോഡലിടുക എന്നിട്ട് ഒരു പ്രോബ് ഗ്രൗണ്ടിലിടുക മറ്റേ പ്രോബ് ഈ മോസ്ഫെറ്റിൻ്റെ പിന്നിൽ ആ വോൾട്ടേജ് കാണിക്കാത്ത ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പോൾ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ബീപ്പ് സൗണ്ട് കാണിക്കാത്തത് ഇവിടെ ഷോർട്ടൊന്നുമില്ല ഒറിജിനൽ ഓഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഷോപ്പിൽ നിന്നായതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ടൊന്നുമില്ല അതായത് ഈ മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഷോർട്ടൊന്നുമില്ല എന്നാൽ 19 വോൾട്ട് അവിടെ വരുന്നില്ല ഈ 19 വോൾട്ട് പോകുന്ന ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളിലുള്ളതാണ് ഈ കപ്പാസിറ്ററുകളൊക്കെ 19 വോൾട്ടിൽ ഒരുപാട് കപ്പാസിറ്ററും മോസ്ഫെറ്റൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്
അപ്പോൾ തൊട്ടടുത്തുള്ള ഈ നാൻഡി മോട്ടർ പറഞ്ഞ ഏതെങ്കിലും കപ്പാസിറ്റി കൂടെ നമുക്കൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഒന്നും ഷോർട്ടില്ല ഈ ഒരു കപ്പാസിറ്ററും നാൻഡി മോട്ടറിൽ വരുന്ന ഈ കപ്പാസിറ്റർ ഒന്നും ഷോർട്ടില്ല. അതായത് നാൻഡി മോട്ടറിൽ ഒന്നും ഷോർട്ടില്ല, എന്നാൽ ഈ മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് നാൻഡി മോട്ടർ വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോൾ ആ മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നില്ല, അതിൻ്റെ ഇന്നിൽ വോൾട്ടേജ് വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി അതിനുള്ള ഏക ചാൻസ്, അതായത് ഔട്ട്പുട്ടിൽ ഷോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏക ചാൻസ് അതിൻ്റെ ഗേറ്റിൽ വോൾട്ടേജ് വരാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ടൈം എടുത്ത് കാണിക്കുന്നതും പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു ലാപ്ടോപ്പ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. ഒരുപാട് ടൈം നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ടാകും, എന്നാൽ പോലും അത് ഇങ്ങനെ കാണിക്കുന്നത് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ മോസ്ഫെറ്റ് ഷോർട്ട് എണ്ണം ചെക്ക് ചെയ്തു, മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ട് എണ്ണം ചെക്ക് ചെയ്തു, നാൻഡി മോട്ടോർ ഷോർട്ട് എണ്ണം ചെക്ക് ചെയ്തു, പിന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ചെറുതായിട്ട്, പക്ഷെ എനിക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല, ഒരു ട്രാക്ക് കട്ടായി പോയിട്ടുണ്ട്. അതായത് ഓൾറെഡി മുന്നേ ക്ലീൻ ചെയ്ത് പോയതാണ്, വാട്ടർ ഡാമേജ് ആയിട്ട് മുമ്പ് ആരോ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അതൊന്നും കാണാനില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ചെറിയൊരു ഡോട്ട്, ഒരു ട്രാക്ക് കട്ടായിട്ടുണ്ട്. കട്ടായതെല്ലാം ഒരു കട്ടായ പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ആ വാവ നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം, ആ ട്രാക്ക് ഉള്ളതാണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ട്രാക്ക്. ഇപ്പോൾ ഞാൻ കട്ടായതുപോലെ തോന്നിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു ട്രാക്ക് ഇതാണ്. ഒരു ചെറിയ ഡോട്ടാണ് അവിടെ കാണുന്നത്. ആ ഡോട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ടും താഴെയായിട്ടും നമ്മൾ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ ട്രാക്ക് ആ ഭാഗത്ത് കട്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ആ ട്രാക്കിൻ്റെ കുറച്ച് മുകളിലായിട്ടും അതുപോലെ താഴെയായിട്ടും ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഒന്ന് മൾട്ടിമീറ്ററിൽ ബൾസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ ട്രാക്ക് കട്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഈ ഒരു പോയിൻ്റ് ഇതേപോലെ സ്ഥിരമായിട്ട് വാട്ടർ ഡാമേജ് വന്നാൽ സ്ഥിരമായിട്ട് പെട്ടെന്ന് കട്ടായി പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഞാൻ ഒന്ന് സൂം ചെയ്യാം, അപ്പോൾ ഒന്നും കൂടെ കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് ഡോട്ട് പോലെ തോന്നിക്കുന്നുണ്ടാവും. അതിൽ ആ സെൻറ്ററിലുള്ള ഭാഗമാണ് ശരിക്കുള്ള ഡോട്ട്. അതിൻ്റെ മുകളിലും താഴെയായിട്ട് നമ്മൾ സ്ക്രാച്ച് ചെയ്താണ് ആ ട്രാക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ആ ട്രാക്ക് കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, സെൻറ്ററിലുള്ള ഭാഗമാണ് ഒറിജിനലായിട്ട് കട്ടായിട്ടുള്ളത്, മറ്റു രണ്ട് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രാച്ച് ചെയ്തതാണ്. ഇനി ഏതായാലും ആ ഒരു ട്രാക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് ട്രാക്ക് ഇടാൻ പോവാണ്. ഓക്കെ, ആ കട്ടായി പോയ ട്രാക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ആ ട്രാക്ക് കംപ്ലീറ്റ് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് അവിടെ ഇനി നമ്മൾ സോൾഡർ പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമം ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാം. ട്രാക്ക് ഇട്ടപ്പോൾ സോൾഡർ പിടിപ്പിച്ചപ്പോൾ ഒരു പൊട്ടിപ്പോയൊരു ഭാഗം അതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ട് കാണാം. ബാക്കിയുള്ള രണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി സോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട്. നോർമൽ ജമ്പർ കേബിൾ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ആ ട്രാക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ട്രാക്ക് ഒന്ന്. ഇനി അഡാപ്റ്റർ കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ കണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ കട്ടായി പോയ ട്രാക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ 19 വോൾട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതാണ് സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിൽ 19 വോൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ 19 വോൾട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ഇല്ലാതിരുന്ന 19 വോൾട്ട് ആ മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ചെയ്തുള്ളത് ആ ട്രാക്ക് കട്ടായി പോയ ട്രാക്ക് റെഡിയാക്കി എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ട്രാക്ക് റെഡിയാക്കിയതോടുകൂടി ഇപ്പോൾ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഔട്ടിൽ 19 വോൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒന്നും കൂടെ കാണിക്കാം. നമ്മുടെ ആദ്യത്തെ മോസ്ഫെറ്റ് അല്ലേ, ഫസ്റ്റിലെ മോസ്ഫെറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ആദ്യം മുതലേ ആദ്യത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് പിന്നിൽ 19 വോൾട്ട് ഉണ്ട്. ഇതിൻ്റെ ഔട്ടർ സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഇന്നലും 19 വോൾട്ട് ഉണ്ട്. ഇനി ആ മോസ്ഫെറ്റിൻ്റെ
ഔട്ടിലാണ് ഇതുവരെ നൈൻറ്റും കൂട്ടി ഇല്ലാതിരുന്നത്. അവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് അവിടെ നയൻറ്റീൻ വോൾട്ട് ഉണ്ട്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ പ്രശ്നം മാറിയിട്ടുണ്ട്. പ്രശ്നം മാറാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇല്ലാതിരുന്ന നയൻറ്റീൻ വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നയൻറ്റീൻ വോൾട്ടിൻ്റെ ഭാഗം വരെ ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി സിസ്റ്റം ഓൺ ആകുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, കട്ടായിപ്പോയ ട്രാക്ക് നമ്മൾ ശരിയാക്കിയെടുത്തു. ഇതോടുകൂടി ആ നയൻറ്റീൻ വോൾട്ട് മദർ ബോർഡിൽ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇനി ഇതുവരെ മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ നയൻറ്റീൻ വോൾട്ടിൽ ഒരുപാട് കപ്പാസിറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, അവിടെ ഒന്നും നയൻറ്റീൻ വോൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് മോസ്ഫെറ്റിലെ ഔട്ടിൽ നയൻറ്റീൻ വോൾട്ട് നമ്മൾ കണ്ടു, വന്നു, റെഡിയായി. ഇനി ആ കപ്പാസിറ്ററും അതുപോലെ അവിടെ വരുന്ന ഇൻഡക്ടറും ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നയൻറ്റീൻ വോൾട്ട് ഉണ്ടോ എന്ന് കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതോ ഇവിടെയൊക്കെ നയൻറ്റീൻ വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ആ ഒരു എല്ലാ കപ്പാസിറ്ററും, ഈ നയൻറ്റീൻ വോൾട്ടിൽ വരുന്ന എല്ലാ കപ്പാസിറ്ററിലും നയൻറ്റീൻ വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈയിൽ, മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 0-0 ആയിരുന്നു പവർ എടുത്തിരുന്നത്, ഇപ്പോൾ എടുത്ത് എത്ര എടുത്തിട്ട് നോക്കാം. 0.041. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് വാല്യൂ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് 0-0 ആയിരുന്നു, ഇപ്പോൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിസ്റ്റം ക്ലോസ് ചെയ്തു, കംപ്ലീറ്റ് ഓണാക്കി, ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോ പറയാം, കാരണം വീഡിയോ ലെങ്ത് കൂടും, അതുകൂടാതെ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും വേണം, അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇപ്പോൾ ഡിസ്പ്ലേ വന്നു, സിസ്റ്റം ഓക്കെയാണ്, പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.